നിന്റെ കൺമുന്നിൽ വച്ച് സുദേവയുടെ വിവാഹം നടക്കുകയാണ് ഭൈരവനോടൊപ്പം. എല്ലാവരും അവിടെ നിൽക്കും. നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നത് സ്വാഭാവികമാണ്. കാരണം ഈ പ്രശ്നത്തിൽ ഇയാൾ ഒരു കളിപ്പാവ് മാത്രമാണ്. ഇയാളെ ബലിയാടാക്കിയത് മറ്റൊരാളാണ്. ഒന്നും പറയാത്തത് എന്താണ് കൃഷ്ണ? മറുപടി നൽകും. ഏതായാലും അമ്മയുടെ പേരിൽ കപട സത്യം ചെയ്യില്ലല്ലേ. അമ്മയുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്യും. രാധ സത്യമാണ് പറയുന്നത്. ഞാൻ ഇതെല്ലാം കൃഷ്ണൻ പറഞ്ഞിട്ടാണ് ചെയ്തത്. വളരെ നന്നായി രാധ. ഇന്ന് നീ തെളിയിച്ച കാര്യം അത് ബർസാനയെ അപകീർത്തിയിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല, പകരം അഭിമാനത്തിന് ദോഷം വരുത്തിയവരെ നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവരികയും ചെയ്തു. സത്യവും അപരാധവും രണ്ടും നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞിരിക്കുകയാണ് ഗ്രാമമുഖ്യരെ. ഇനി അങ്ങാണ് തീരുമാനമെടുക്കേണ്ടത്. ഒരു തീരുമാനമല്ല, രണ്ട് തീരുമാനങ്ങൾ. ഒന്നാമത്തെ തീരുമാനം, നാം എല്ലാവരെയും വഞ്ചിച്ച് ബർസാനയുടെ അഭിമാനത്തിന് കളങ്കം വരുത്താൻ ശ്രമിച്ച ഈ ഭൈരവന് എന്ത് ശിക്ഷ നൽകുമെന്നാണ്. രണ്ടാമത്തെ തീരുമാനം, നമ്മുടെ സമൂഹത്തിന്റെ നീതിശാസ്ത്രത്തെ തകർക്കാനുള്ള ഗൂഢാലോചന നടത്തിയ ഈ കൃഷ്ണൻ, ഇവനോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്ന് ഇവന്റെ ഈ പദ്ധതി സഫലമായിരുന്നുവെങ്കിൽ എന്നേക്കുമായി ഒരു പുതിയ രീതിക്ക് തുടക്കം കുറിച്ചേനെ. ഇന്നൊരു പക്ഷെ ഭൈരവന്റെ വിവാഹം മണ്ഡപത്തിൽ നടന്നിരുന്നുവെങ്കിൽ നാളെ വേറെ ആരെങ്കിലും മറ്റേതെങ്കിലും വരനെ അപഹരിച്ചിട്ട് അവന്റെ സ്ഥാനം കൈയടക്കി വിവാഹം ചെയ്തേനെ. എന്നിട്ട് അതിന്റെ ഫലം ബർസാനയിലെ ഓരോ പെൺകുട്ടിയും ഈ ഭയത്തോടെ ജീവിച്ചേനെ. വിവാഹത്തിന് അവളുടെ സമീപത്ത് മണ്ഡപത്തിൽ വരന്റെ വേഷത്തിൽ ആരാകുമെന്നോർത്ത് അങ്ങയുടെ സുഹൃത്തിന്റെ പുത്രനാണല്ലോ, അപ്പോഴങ്ങ് ശിക്ഷ എന്തായാലും നൽകില്ല. പക്ഷെ മുഖ്യരെ, ആരാണോ നമ്മുടെ അഭിമാനത്തെ കളങ്കപ്പെടുത്തിയത്, ആരാണോ നമ്മുടെ കുട്ടികളെ ഭ്രമിപ്പിച്ച് അവരെ ഒന്നടങ്കം കബളിപ്പിക്കാൻ ശ്രമിച്ചത്, അങ്ങനെ ഒരു ആൺകുട്ടിയെ ഈ ഗ്രാമത്തിൽ ആവശ്യമില്ല. ഈ കൃഷ്ണന് ബർസാനെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും. എല്ലാവരും ശാന്തരാകൂ. രണ്ടു കാര്യങ്ങളെയും താരതമ്യപ്പെടുത്തുന്നതിൽ ഒരർത്ഥവുമില്ല. കൃഷ്ണന്റെ അപരാധത്തിനുള്ള ശിക്ഷ നിശ്ചയിക്കേണ്ടത് അത്യാവശ്യമാണ്. കൃഷ്ണൻ ബർസാനെ ഉപേക്ഷിച്ച് പോകേണ്ടതാണ്. അതിനർത്ഥം എല്ലാ ഗോകുലവാസികളെയും പുറത്താക്കുക. അങ്ങനെ ചെയ്യുന്നത് അനുചിതമാണ്. അതാണ് ഉചിതം മിത്രമേ. ബർസാനയിലെ ജനങ്ങളുടെ മനസ്സ് വളരെ വിശാലമാണ്. നിങ്ങൾ ഞങ്ങൾക്ക് അഭയം നൽകി, അഭിമാനം സംരക്ഷിച്ചു. പക്ഷേ ഹൃദയം എത്രത്തോളം വിശാലമാണോ അത്രയും തന്നെ ആഴത്തിൽ മുറിവേൽക്കുകയും ചെയ്യും. ബർസാനയിലെ ആളുകളുടെ തീരുമാനമാണ് ഇവിടെ നിന്ന് വേഗം പോകണമെന്ന്. ഞങ്ങൾ നിശ്ചയമായും പോകും.
മകൻ പുണ്യം ചെയ്താൽ കുടുംബത്തിൻ്റെ അഭിമാനം വർദ്ധിക്കുന്നതാണ്. എന്നാൽ മകൻ അപരാധം ചെയ്താൽ കുടുംബത്തിന് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ മതിയാകൂ. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഗ്രാമവും എല്ലാവരും തീർച്ചയായും ഇവിടെ നിന്ന് പോകും. ഞങ്ങൾ ഗോകുലത്തിൽ നിന്നാണ് ഇവിടെ വന്നത്. അപ്പോൾ ബർസാനയിൽ നിന്ന് പോകാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല, ഒരു ദുഃഖവുമില്ല. പശ്ചാത്തപിക്കുന്നത് ഒരു കാര്യത്തിൽ മാത്രമാണ്. ഏത് പുത്രനെയാണോ ഒരിക്കലും തോൽക്കാൻ പഠിപ്പിക്കാത്തത് അവൻ ഇന്ന് എന്നെ തോൽപ്പിച്ചു. ഓരോ വികൃതിക്കും ഞാൻ നിന്നെ ശിക്ഷിച്ചിട്ടുണ്ട്, പക്ഷെ അത് സ്നേഹത്തോടെയായിരുന്നു. കാരണം നിന്റെ വികൃതി എല്ലാവർക്കും പ്രിയമായിരുന്നു. പക്ഷെ ഇന്ന് ഇന്ന് നീ ഒരു വ്യക്തിയെ മാത്രമല്ല ഓരോരുത്തരെയും വേദനിപ്പിച്ചിരിക്കുകയാണ്. അതിന് നിനക്ക് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്? ഇന്നുവരെ നിന്റെ പേരിലുള്ള ഓരോ അപവാദത്തിനും ഓരോ പരിഹാസത്തിനും ഞാൻ ഉചിതമായ മറുപടി നൽകിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് എന്റെ കണ്ണൻ എന്നിൽ നിന്ന് മറുപടി നൽകാനുള്ള ശക്തി തന്നെ ചോർത്തി കളഞ്ഞു. എല്ലാവരുടെ മുമ്പിലും നീ എന്നെ നാണം കെടുത്തി. എന്നോട് ക്ഷമിക്കൂ അമ്മായി, പക്ഷെ എന്ത് ചെയ്യാനാണ്? സത്യം അറിഞ്ഞതിന് ശേഷം വെറുതെ ഇരിക്കാനായില്ല. ഇല്ലരാതെ, നീ എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത്? നീ നമ്മുടെ സമൂഹത്തിന്റെ നിന്റെ അച്ഛനമ്മമാരുടെ അഭിമാനമാണ് കാത്തത്. സ്വന്തം മകന്റെ കാരണത്താൽ തലകുനിക്കേണ്ടി വരുന്ന അച്ഛനമ്മമാരാണ് ക്ഷമ ചോദിക്കേണ്ടത്. എല്ലാ ഗോകുലവാസികളും ബർസാനയിൽ നിന്ന് പോകാൻ സജ്ജരാണ്. ഒരു കാര്യം പകുതിക്ക് ഉപേക്ഷിച്ചു പോകുന്നത് ഉചിതമല്ല. വിവാഹം പൂർത്തിയാകുന്നതുവരെ നിൽക്കൂ. കന്യാദാനം നടത്താമെന്ന് വാക്ക് നൽകിയതാണ് നീ. ഇന്ന് കൃത്യസമയത്ത് തന്നെ രാധ സത്യം പറഞ്ഞത് ഒരനർത്ഥം സംഭവിക്കുന്നത് തടഞ്ഞു. പക്ഷേ ഞാൻ ഈ സംഭവത്തിന്റെ പൂർണ്ണ സത്യം എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്ത് ചോദിച്ചാലും അതിന്റെ കൃത്യമായ ഉത്തരം എനിക്ക് നൽകണം. ഒരു യുവാവും കാരണമില്ലാതെ ഇങ്ങനെ വരനെ മാറ്റി മണ്ഡപത്തിൽ വന്നിരിക്കുകയില്ല. നീയും ഭൈരവനെ പ്രണയിക്കുന്നുണ്ടോ? പ്രേമം എന്നാൽ രണ്ടാളുകൾ തമ്മിലുള്ള ഒത്തുചേരലിന്റെ അവസരമൊരുക്കലാണ്. വിരഹം കഠിനമായ വേദനയാണ്, അത് കണ്ണുനീരിലും അപ്പുറത്താണ്. സുദേവിയുടെ സന്തോഷത്തെ കുറിച്ചാണ് നീ ചിന്തിച്ചത്, പക്ഷെ ഇതിനുശേഷം ഇവനുടെ അച്ഛനമ്മമാർക്ക് ഉണ്ടാവുന്ന അഭിമാനക്ഷത ഉണ്ടല്ലോ, അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പ്രണയിക്കുന്നുവെന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാരുടെ അഭിമാനം നഷ്ടപ്പെടും, ഭൈരവന്റെ ജീവനും നഷ്ടപ്പെട്ടേക്കാം. ഞാൻ ഭൈരവനെ ഒരിക്കലും പ്രണയിച്ചിട്ടില്ല.
നിന്റെ അച്ഛനമ്മമാർ നിനക്കായി തിരഞ്ഞെടുത്ത ആ വ്യക്തിയെ തന്നെയാണോ നീ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇതിൽ സുദേവിയുടെ ഒരു തെറ്റുമില്ല, അവളുടെ അച്ഛനമ്മമാരും തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്, വിവാഹം പൂർത്തീകരിക്കാൻ അനുവദിക്കണം. വിവാഹം നടത്താൻ ഒരു തടസ്സവുമില്ല, പക്ഷേ അത് തീർച്ചയായും ന്യായപൂർണമായിരിക്കണം. ഒരു വ്യവസ്ഥ അനുസരിച്ച് വേണമെങ്കിൽ വിവാഹം നടത്താം. ഏത് വ്യക്തിയാണോ ഞങ്ങളുടെ അഭിമാനത്തെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചത്, ആ വ്യക്തിക്ക് വിവാഹവേദിയുടെ മുന്നിൽ വെച്ച് മുതുകിൽ 100 ചാട്ടവാറടി നൽകണം. നിങ്ങളുടെ ആവശ്യം ഉചിതമാണ്, ഇവന് ശിക്ഷ നൽകേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇനി ഭാവിയിൽ ആരും ബർസാനയുടെ അഭിമാനത്തിന് കളങ്കം വരുത്താതിരിക്കാൻ ശ്രമിക്കുകയുള്ളൂ. ഭൈരവന് 100 ചാട്ടവാറടികൾ നൽകൂ. അതിനുശേഷം ബർസാനയിൽ നിന്നും ബഹിഷ്കരിക്കേണ്ടതാണ്. നിന്റെ സുഹൃത്ത് വേദന അനുഭവിക്കുമ്പോ മറുവശത്ത് എന്റെ കൂട്ടുകാരിയുടെ വിവാഹം ഒരു വിനോദമായി മാറുകയാണ്. നീ ഭൈരവനെ സൂക്ഷിച്ചു നോക്ക്. അവന്റെ ശരീരത്തുണ്ടാകാൻ പോകുന്ന മുറിവുകൾ അത് ചാട്ടവാറിന്റെ പ്രഹരം കൊണ്ടല്ല, അവന്റെ സുഹൃത്തായി നിന്റെ ക്രൂരതകൾ കൊണ്ട് മാത്രമാണ്. അതിന് നിനക്കെന്താണല്ലേ? മറ്റുള്ളവരുടെ വേദന കാണുമ്പോ ആനന്ദിക്കുകയല്ലേ നിന്റെ പതിവ്? സൃഷ്ടി കരുത്തുകൊണ്ടല്ല ജ്യേഷ്ഠ, പ്രണയ സാഫല്യത്തിലൂടെയാണ് സംഭവിക്കുന്നത്. ഇതെന്റെ മായയല്ല, സുദേവിയുടെയും ഭൈരവന്റെയും പ്രണയത്തിന്റെ പരീക്ഷയാണ്. ഇനി ഈ പ്രണയ പരീക്ഷയിൽ ഭാഗമായതിന്റെ വേദന ഇവൾ അനുഭവിക്കേണ്ടതായി വരും. പലരും പ്രണയത്തിൽ അവകാശവാദം ഉന്നയിക്കാറുണ്ട്, എന്നാൽ പ്രണയത്തിന്റെ ശക്തി അവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഒട്ടും തന്നെ ഭയമില്ലാതെ പ്രണയം സ്വീകരിക്കാൻ സാഹസം കാട്ടുന്നവർക്ക് വേണമെങ്കിൽ ഒരു നിമിഷം കൊണ്ടെല്ലാം മാറ്റാമായിരുന്നു ജ്യേഷ്ഠ. പക്ഷെ ഞാനിവിടെ പ്രണയിതാക്കളെ യോജിപ്പിക്കുവാൻ വന്നതല്ല, ഞാൻ വന്നത് പ്രണയത്തെക്കുറിച്ച് പറയുവാനാണ്. എന്നാൽ ഈ പാഠം പ്രണയിതാക്കൾക്കുള്ളതാണ്. അഥവാ എനിക്ക് ആരെയെങ്കിലും സഹായിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് സ്വന്തം പ്രണയത്തിൽ ഉറച്ചു നിൽക്കുവാൻ സാഹസം കാട്ടുന്നവരെയായിരിക്കും. അവരെ നിനക്ക് സഹായിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ അവരുടെ വേദന എന്തിനാണ് സ്വയം സഹിക്കുന്നത്?
ഞാൻ സ്വയം ഹരിയായതുകൊണ്ടാണ് ജ്യേഷ്ഠ. മിത്രം സഹായം ചോദിച്ചതിന് അവന്റെ വേദന സഹിക്കുകയാണ്, പങ്കിടുകയുമാണ്. ഇവരുടെ മനസ്സിലെ വേദന അവസാനിക്കണമെങ്കിൽ സ്വന്തം പ്രണയം പൂവണിഞ്ഞേ മതിയാകൂ. ഇന്ന് സുദേവിക്കും ഭൈരവനും സ്വയം ഹരിയാകേണ്ടി വരുന്നതാണ്. പ്രണയ പരീക്ഷയിൽ നീ വിജയിച്ചിരിക്കുന്നു സുദേവി. നിന്റെ മനസ്സിലെ കൃഷ്ണനെ ഉണർത്തിയിരിക്കുന്നു. പ്രണയ പരീക്ഷയിൽ നീ വിജയിച്ചിരിക്കുന്നു സുദേവി. ഞാൻ പ്രണയമാകുന്നു. നീ നിന്റെ ഉള്ളിലെ പ്രണയത്തെ ഉണർത്തിയിരിക്കുകയാണ്. നിന്റെ മനസ്സിലെ കൃഷ്ണനെ ഉണർത്തിയിരിക്കുന്നു. ഇനി ഒരു പ്രഹരം കൂടി അനുവദിക്കില്ല. സുദേവി, ഇത് വളരെ മുൻപേ ചെയ്യാൻ ആഗ്രഹിച്ചതാണ്. നേരത്തെ ഞാൻ അല്പം കൂടി ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. വൃഷഭാനോ മാവ, ഞാൻ അമ്മാവനോട് കള്ളം പറഞ്ഞു. ഞാൻ ഭൈരവനെ പ്രണയിക്കുന്നില്ലെന്ന്. ഭയമായിരുന്നു എനിക്ക്. അച്ഛനമ്മമാരുടെ അഭിമാനം നഷ്ടപ്പെടുമെന്നുള്ള ഭയം, ഭൈരവന്റെ ജീവനിലുള്ള ഭയം. പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായി, പ്രണയം രണ്ടുപേർ തമ്മിലുള്ളതാണ്. അതിനാൽ അതിന്റെ ഫലം രണ്ടുപേരും ഒരുമിച്ച് തന്നെ അനുഭവിക്കണം. പ്രണയിക്കുന്നത് അപരാധമാണെങ്കിൽ അതിന്റെ ശിക്ഷ കേവലം ഒരാൾക്ക് മാത്രം നൽകാൻ സാധിക്കില്ല. ഞാനും പിന്നെ ഭൈരവനും ഞങ്ങൾ പരസ്പരം പ്രണയിക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെ ഫലവും ഞങ്ങൾ ഒരുമിച്ച് തന്നെ അനുഭവിക്കും. കൃഷ്ണൻ ഞങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഞങ്ങളുടെ പ്രണയത്തെ അംഗീകരിക്കാൻ ഞങ്ങളുടെ അച്ഛനമ്മമാരോട് പറയാൻ. പക്ഷെ ഈ രാധയാണ് അച്ഛനമ്മമാരുടെ അഭിമാനം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തിയത്. വാക്ക് നൽകൂ, എന്റെ മകളെ എനിക്കിങ്ങനെ ഒരു അനുഭവം ഒരിക്കലും നൽകുകയില്ലെന്ന്. ഞാൻ പറയുന്ന വ്യക്തിയായിരിക്കും ഇവൾ വിവാഹം ചെയ്യുന്നത്.
നിങ്ങൾ ചിന്തിക്കുകയായിരിക്കും അല്ലേ, ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് എഴുതുന്നതെന്ന് കാണണമെന്നുണ്ടോ? നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ മണ്ണിൽ എന്തിനാണ് മണ്ണെന്ന് എഴുതുന്നതെന്ന്. ഇതിന് പുറകിൽ വലിയൊരു കാര്യമുണ്ട്. പക്ഷെ അതേക്കുറിച്ച് പറയുന്നതിന് മുൻപ് എന്നെ ഒന്ന് ജലത്തിൽ ജലമെന്ന് എഴുതുവാൻ അനുവദിക്കൂ. എന്ത് സംഭവിച്ചു? ഞാൻ എഴുതിയത് എന്താണ് കാണാൻ സാധിക്കാത്തത്? അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം. മണ്ണിൽ മണ്ണെന്ന് എഴുതുവാൻ എത്ര സരളമാണ്, അത്ര തന്നെ കഠിനമാണ് ജലത്തിൽ ജലമെന്ന് എഴുതുവാൻ. ബന്ധങ്ങളും സാധാരണ ഇതുപോലെ തന്നെയാണ്. അതുണ്ടാകുന്ന സമയത്ത് മണ്ണിൽ എഴുതുന്നത് പോലെ സരളവും നിറവേറ്റേണ്ട സമയത്ത് ജലത്തിൽ എഴുതുന്നത് പോലെ കഠിനവുമാണ്. ഇനി നാം നേരിടുന്ന പ്രശ്നം എന്തെന്നാൽ ജലത്തിൽ എങ്ങനെ എഴുതാമെന്നുള്ളതാണ്. എങ്ങനെയാണോ ഈ കല്ലുകൾ ജലവുമായി ചേർന്ന് സ്ഥിരതയോടെ നിൽക്കുന്നത്, അപ്രകാരം ബന്ധങ്ങളെയും നാം നിലനിർത്തേണ്ടതായുണ്ട്. ഈ കല്ലുകളെ പോലെ ഉറപ്പോടെ ആഴങ്ങളിലേക്ക് പോകണം, അപ്പോൾ ബന്ധം ഒരിക്കലും തകരില്ല. രാധേ രാധേ. അല്ല രാധേ, അത് അങ്ങനെയല്ല. വാക്ക് നൽകൂ, എന്റെ മകൾ എനിക്കിങ്ങനെ ഒരു അനുഭവം ഒരിക്കലും നൽകുകയില്ലെന്ന് ഞാൻ പറയുന്ന വ്യക്തിയായിരിക്കും ഇവൾ വിവാഹം ചെയ്യുന്നത്.